ടു മൈ ചാനൽ മെൽവിൻ വ്ളോഗ്സ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കുളം, ഒരു ഗപ്പി കുളം അങ്ങനെ പറയാം. ആടെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നേരെ നോക്കാൻ കൊണ്ട് പോയാലോ ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ ഒരു കുളം ഉണ്ടാക്കാനാണ് പോകുന്നത്. നമ്മൾ അവിടെ ഒരു കുളം ഉണ്ടാക്കണം, അതിനാണ് അതിനുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നേരെ നോക്കാൻ അങ്ങോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ കുഴിച്ച കുളമാണ് ഇത്. ഇത് ഒരു വെറൈറ്റി ഇല്ലാത്തൊരു ചുമ്മാ കുഴിച്ചതാണ്. പിന്നെ ഇതിന് ഇത് നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ്, കാരണം ഇവിടെ ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെയുണ്ട്, ഇവിടെ ഇച്ചിരി കയറ്റം പോലെയുണ്ട്. അതുപോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, വലിയ വേരുകളാണ്, കാരണം ഇവിടെ ഫുള്ളും മരം ആണ്, അതിൻ്റെ വേരുകളാണ് ഇതെല്ലാം. പിന്നെ ഇപ്പുറത്തും അതുപോലെ വലിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്, ഇത് വലിയ കട്ടിയുള്ള വേരാണ്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളൊരു ഡിസൈൻ വേണ്ടി വെച്ചേക്കുവാണ് ഇത്. അപ്പം ഈ മൂന്ന് കുളമാണ്, ഇനി ഇതിന് ടാർപ്പ ഇടണം. ആദ്യമേ നമ്മൾ ചാക്ക് വല്ലതാണ്, പന്ന ചാക്ക് വല്ലതാണ്, പന്ന ചാക്കാണ് ഈ മൂന്നാമത്തെ ഇടേണ്ടത്. നമ്മൾ ഇനി ആദ്യമേ ചാക്ക് ഇടണം. ചാക്ക് എന്ന് പറഞ്ഞാൽ വേണ്ട ഈ സാദാ ഇങ്ങനത്തെ ചാക്കാണ് നമുക്ക് ആവശ്യം. നമുക്ക് ഇത് ചുമ്മാ കിട്ടാൽ മതി. ചുമ്മാ ഇടണമെന്ന് വേരുകളുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇടണമെന്ന് പറഞ്ഞത്. ഫ്രണ്ട്സ്, നമ്മളിത് ചാക്കിട്ടിട്ടുണ്ട്, ഇനി നന്നായിട്ട് ഇടണം. അത് ടാർപ്പ് ഇടുമ്പോൾ എല്ലാം ശരിയായിക്കോളും. ഇനി നമുക്ക് ടാർപ്പ് ഇടണം. ഫ്രണ്ട്സ്, ഇതാണ് ടാർപ്പ്. വലിയ ടാർപ്പ് ആയിരുന്നു പകുതി, പിന്നെ ഇവിടെ വെച്ച് കണ്ടിച്ചതാണ്, അതിന് വേറൊരാവശ്യത്തിന് വേണ്ടി എടുത്തതാണ്. ഇനിയും ഇത് വലുതായിട്ട് വരുമെന്ന് തോന്നുന്നില്ല, എന്നാലും വരുന്ന മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. ഫ്രണ്ട്സ്, നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ആദ്യമേ ചെയ്യുന്നിട്ട് അടുത്ത് ഇവിടെ വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് നമ്മൾ ഈ ടാർപ്പാണ് അവിടത്തേക്ക് നിൽക്കുന്നത്. ഇത് കുറച്ച് അഴുക്കുണ്ട്, പക്ഷെ അത് അഴുക്കല്ല, അത് ബിസിനസ് എന്തുവാണെന്ന് അറിയാതെ ആ കരിന്തന അടിച്ചാണ് തോന്നുന്നത്, വെള്ളത്തിന് കിടക്ക് വരുന്നതാണ്. നമ്മൾ ഇതിൻ്റെയും പണി കഴിഞ്ഞു, ഇപ്പം മൂന്നെണ്ണത്തിൻ്റെയും പണി നമ്മൾ തീർത്തു. ഇനി നമ്മൾ വെള്ളം ഒഴിക്കണം, എന്നിട്ട് നമ്മൾ മീനെ ഇടുകയും ചെയ്യണം. അഥവാ ഇനി നാളെ വല്ലതും ചെയ്യാനാണ്. ഇനി നമുക്ക് എനിക്ക് കുറച്ച് മീനിൻ്റെ കുറച്ചേ ഉള്ളൂ, എന്നാലും അത് പെറ്റു വരുന്നുണ്ട്, അതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് കാണിക്കാം. ഫുള്ളും ഗപ്പികളാണ്, ഗപ്പി പിന്നെ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങൾ, പിന്നെ ഒരു ഹാഫ് ബ്ലാക്ക് ഉണ്ട്, പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങൾ, അതൊക്കെ ഉള്ളൂ. ഫുള്ളും കുഞ്ഞുങ്ങളാണ്, കുഞ്ഞുങ്ങൾ ഇനി വലുതായി പെറ്റ് അങ്ങനെ ഇതാവുകയാണ്. ഇതിനകത്ത് സോർട്ടയിലും ഗപ്പിയും കൂടെ ഞാൻ ക്രോസ് ചെയ്യിപ്പിച്ചതാണ്, അതിൻ്റെ കുഞ്ഞുങ്ങളാണ്, കാണുമെന്ന് തോന്നുന്നില്ല. സോർട്ടയിലിനെയും ഗപ്പിയെ. ഫ്രണ്ട്സ്, നമ്മൾ ഇതിനകത്ത് വെള്ളം നിറച്ചു, ഇനി ഇതിനകത്ത് മീനെ ഇടണം, ആ ഒരു പണിയും കൂടെ ഉള്ളൂ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇതിനകത്തൊരു ഗപ്പിയെ ഇട്ടിട്ടുണ്ട്, ഇനി അതിനെയാണ് അതിനകത്ത് ഇടാൻ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഇതിനെ ഇടാൻ പോവുകയാണ്. കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം, അത് അതിൻ്റെ വെള്ളവും അതും കൂടെ ഒന്ന് ഇതാവാൻ വേണ്ടിയാണ്. നമുക്കൊന്ന് ഇടാം. ഫ്രണ്ട്സ്, നമ്മൾ ഇതിനകത്ത് ഗപ്പികളെല്ലാം എടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് അടുത്ത കുളത്തിനകത്തോട്ട് പ്ലാറ്റുകളെയാണ് ഇടണം പോകുന്നത്. ഓക്കെ, നമുക്കൊന്ന് അങ്ങോട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മളിത് ഗപ്പിയും പ്ലാറ്റിയുമായിട്ടുള്ള ബ്രീഡാണ്. ഞാൻ ഒരു ദിവസം ഗപ്പി ബോക്സിനകത്ത് ബ്രീഡിംഗ് ബോക്സിനകത്ത് ചെയ്തതാണ് ഈ ഗപ്പിയും പ്ലാറ്റിയും. 100 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ബാക്കിയെല്ലാം ചത്തുപോയായിരുന്നു. ഇതുമായിരുന്നു അറിഞ്ഞൂട, ഇപ്പോൾ ഇത്രയുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ഇതിനകത്ത് പ്ലാറ്റിയും പിന്നെ ഗപ്പി ഹാഫ് ബ്ലാക്കിൻ്റെ ആണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നില്ല, ബ്രീഡിങ്ങിൻ്റെ ഒരു ചാനൽ ഞാൻ വേറെ ഇതായിട്ട് ഇടാം കേട്ടോ. എന്നാൽ നമുക്കിനിയും നേരെ ബ്രീഡിങ്ങിൻ്റെ അതിനകത്ത് അടുത്ത ചാനലിലിടാം. ഗായ്സ്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയറും ചെയ്യുക. അപ്പം നമുക്ക് ഓക്കെ.